ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ മക്കളെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന മോഷൻ ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ. അതിലൊരു ചെറിയൊരു പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് കാണാത്ത മക്കളാണെങ്കിൽ അതൊന്ന് പോയി കാണണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനുശേഷമുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കായ സ്പീഡും അതിൻ്റെ മെഷർമെൻറ്റ്സുമാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് മിസ്സിനെ പരിചയപ്പെടുത്തി തരാം. മിസ്സിൻ്റെ പേര് അനിറ്റ എന്നാണ്. ഷോർട്ട് ആക്കിയിട്ട് മക്കൾക്ക് എയു മിസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ എന്തായിരുന്നു മക്കൾ ഈ മോഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ചലനം? നമ്മൾ പറഞ്ഞല്ലേ, മോഷൻ ഈസ് എ ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ് ഇൻ എ ഗിവൺ ഇന്റർവെൽസ് ഓഫ് ടൈം. അതായത് മിസ് ഒരു കുട്ടീനെ സോഫയിലിരുത്തി, സോഫയിലിരുത്തിയ സമയം, അതായത് സോഫയിൽ ആ ഒരു പൊസിഷനിൽ മിസ് ഒരു കുട്ടീനെ ഇരുത്തിയ സമയം എന്ന് പറഞ്ഞാൽ 10:01. അതിനുശേഷം മിസ് 10:02 ആ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് 10:02 ആ ഒരു സമയത്ത് പോയിട്ട് സോഫയെ നോക്കിയ സമയം കുട്ടി നേരത്തെ ഇരുന്ന അതേ പൊസിഷനിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ മിസ്സിന് പറയാൻ പറ്റും ആ കുട്ടിക്ക് സ്ഥാനമാറ്റം സംഭവിച്ചില്ല, സമയത്തിനനുസരിച്ച് സ്ഥാനമാറ്റം സംഭവിച്ചില്ല, ആ കുട്ടി എന്താണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അതായത് നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു സെക്കൻഡിന് ശേഷം മിസ് വന്ന് നോക്കിയ സമയം ആ കുട്ടി ആ ഒരു സോഫയുടെ ഒരു കുറച്ച് ദൂരത്തേക്കെങ്കിലും ഒന്ന് മൂവ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കുട്ടിക്ക് അവിടെ പൊസിഷൻ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ കുട്ടി അവിടെ മൂവ് ചെയ്തു. കുട്ടി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ എന്താണ് മോഷൻ എന്ന് പറഞ്ഞാൽ സിംപിളി പൊസിഷൻ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ് ഇൻ എ ഗിവൺ ഇന്റർവെൽസ് ഓഫ് ടൈം. ഓക്കെ, അതായത് ടൈമിന് ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു മോഷനുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ഫാസ്റ്റ്, എന്താണ് സ്ലോവർ എന്ന്. അല്ലെ, നമ്മൾ ആമേന്റെ മുയലിന്റെ ഒക്കെ കഥ പറഞ്ഞിട്ട് നമ്മൾ ആരാണ് ഫാസ്റ്റ്, ആരാണ് സ്ലോവർ എന്ന് പറഞ്ഞായിരുന്നു. സിമ്പിൾ ആയിട്ട് ആരാണ് ഫാസ്റ്റ്, ആരാണ് സ്ലോ, ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റിനെ തന്നിട്ട് അവരിൽ ആരാണ് നല്ല ഫാസ്റ്റ്, അവരിൽ ആരാണ് വളരെ സ്ലോ എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അവരെ തമ്മിൽ ഒരു ഗിവൺ ടൈമിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ അവർ കവർ ചെയ്ത ഡിസ്റ്റൻസിന്റെ ബേസിൽ നമ്മൾ അതിനെ കമ്പാരിസൺ നടത്തും അല്ലേ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, ഒരു ഗിവൺ ടൈമിൽ ആരാണോ കൂടുതൽ ദൂരം സഞ്ചരിച്ചത്, ലാർജ് ഡിസ്റ്റൻസ് ആരാണോ കവർ ചെയ്തത്, അവരായിരിക്കും എന്ത് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അതേ ഗിവൺ ടൈമിൽ തന്നെയാണ് തന്നിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവരെ എന്ത് പറയും? സ്ലോ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കവർ ഹൈ ഡിസ്റ്റൻസ് ഇൻ പെർട്ടിക്കുലർ ടൈം, ആൻഡ് സ്ലോ എന്ന് പറഞ്ഞാൽ ലെസ് ഡിസ്റ്റൻസ് ഇൻ സെയിം ടൈം ആണ്. ഇനി ഈ ഫാസ്റ്റിനെയും സ്ലോവിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവയെ പറ്റി കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു ടേം ആണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് ഈസ് റിലേറ്റഡ് ടു ദി ഫാസ്റ്റർ ആൻഡ് സ്ലോവർ ആണ്. അപ്പൊ സ്പീഡിനെ നമുക്ക് കുറച്ച് രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി മിസ് ഇതാ ഇവിടെ രണ്ട് കാറ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് കാറിന് മിസ് പേര് കൊടുക്കുവാണേ, എ അതുപോലെ തന്നെ ബി. ഓക്കെ, ഇനി അതിന് രണ്ട് പേർക്കും രണ്ട് കാറിന് മിസ് രണ്ട് കണ്ടീഷൻ കൊടുക്കുക. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? രണ്ട് കാറിനോടും മിസ് 1 മണിക്കൂർ സമയം കൊടുത്തു, അതായത് 1 അവർ സമയം കൊടുത്തു. ഓക്കെ, മിസ് ഇതാ 1 അവർ കൊടുക്കാം. രണ്ട് പേർക്കും 1 മണിക്കൂർ 1 അവർ സമയം കൊടുത്തു. എന്നിട്ട് 1 അവർ സമയം കൊടുത്തിട്ട് മിസ് രണ്ട് കാറിനെ നോക്കുന്ന സമയം ഒന്നാമത്തെ കാർ ഇതാ 1 മണിക്കൂർ കൊണ്ട് 10 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചപ്പോൾ രണ്ടാമത്തെ കാറ് 1 മണിക്കൂർ കൊണ്ട് വെറും 5 കിലോമീറ്റർ ദൂരം മാത്രമേ സഞ്ചരിച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞ് എയ്ക്കായിരിക്കും ബിക്കായിരിക്കും, ആർക്കായിരിക്കും കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്തു എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാറ് പറഞ്ഞാൽ മതി, 1 മണിക്കൂറിൽ അത് 10 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചപ്പോൾ രണ്ടാമത്തെ കാറ് 1 മണിക്കൂറിൽ വെറും 5 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിച്ചത്. അപ്പം ഏറ്റവും ദൂരം കവർ ചെയ്തത് ആരാണ് മക്കളെ? ഈ ഒരു മണിക്കൂറിൽ നമ്മുടെ എ എന്ന് പറയുന്ന കാറാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും എയ്ക്കാണ് എന്ത് കൂടുതൽ സ്പീഡുള്ളത്. കാരണം എന്താണ്? ലാർജ് ഡിസ്റ്റൻസ് കവർ ഇൻ എ ഗിവൺ ടൈം ഇന്റർവെൽ, തന്നിരിക്കുന്ന ടൈം ഇന്റർവെലിൽ കൂടുതൽ ദൂരം സഞ്ചരിച്ചു, അതുകൊണ്ട് എയ്ക്കാണ് കൂടുതൽ സ്പീഡ്. ഇനി അതേ സമയം മിസ് വേറൊരു രീതിയിൽ പറയുവാണ്. മിസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടു പേരോടും പറഞ്ഞു ഒരു 20 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണമെന്ന് മിസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാറ് ഈ ഒരു 20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചത് 1 മണിക്കൂർ കൊണ്ടാണ്. ഓക്കെ, പക്ഷെ രണ്ടാമത്തെ കാറ് ഈ ഒരു 20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചത് 2 മണിക്കൂർ സമയം എടുത്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞു ഇവിടെ എ ആയിരിക്കോ ബി ആയിരിക്കോ, ആരായിരിക്കും? ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഓൾറെഡി ഫിക്സ് ആക്കിയിട്ടുണ്ട്, എത്രയാണ്? 20 കിലോമീറ്റർ ആണ്. പക്ഷെ ഒന്നാമത്തെ കാർ അത്രയും ദൂരം സഞ്ചരിക്കാൻ 1 മണിക്കൂറേ എടുത്തുള്ളൂ, രണ്ടാമത്തെ കാറാണെങ്കിൽ അത്രയും ദൂരം സഞ്ചരിക്കാൻ 2 മണിക്കൂർ എടുത്തു. അപ്പൊ ആരാണ് കൂടുതൽ സ്പീഡിലുള്ളത്?
ആരാണ്? എ തന്നെയാണ്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഈ കാറ് കൂടുതൽ സ്പീഡിൽ സഞ്ചരിച്ചു എന്ന് പറയാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് മക്കളെ? ഒന്നാമത്തെ എന്താണ്? ഗിവൺ ഡിസ്റ്റൻസ് ഹാസ് ബീൻ കവേർഡ് ഇൻ ഷോർട്ട് ടൈം. തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് കുറഞ്ഞ സമയത്ത് ആരാണോ കവർ ചെയ്തത് അവരായിരിക്കും കൂടുതൽ സ്പീഡിൽ ഓടിയത്. അല്ലെങ്കിൽ ലാർജ് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ എ ഗിവൺ ടൈം. തന്നിരിക്കുന്ന ടൈമിൽ ആരാണോ ലാർജ് ഡിസ്റ്റൻസ് കവർ ചെയ്തത് അവരായിരിക്കും കൂടുതൽ സ്പീഡിൽ ഓടിയത്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് സ്പീഡിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, ശരിയല്ലേ? പക്ഷെ ഇതിലും സിമ്പിൾ ആയിട്ട് നമുക്ക് സ്പീഡിനെ എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ആൻ ഒബ്ജക്ട് ഇൻ എ യൂണിറ്റ് ടൈം ഈസ് ഡിഫൈൻഡ് ആസ് എ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്ട്. കേട്ടോ, ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഒബ്ജക്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി എത്ര ദൂരം സഞ്ചരിച്ചു, എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്പീഡ് എന്ന് പറയാൻ പറ്റും. നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ? ഈ 50 കിലോമീറ്റർ പെർ അവർ ഈ കാറിൻ്റെയോ അല്ലെങ്കിൽ ബസ്സിൻ്റെയോ ഒക്കെ മുന്നിൽ ഒരു സ്പീഡോ മീറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്ത് ചിലപ്പോൾ ഇതുപോലെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, 50 കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ 60 കിലോമീറ്റർ പെർ അവർ. അതൊക്കെ എന്താണ് അത് പറയുന്നത്? സ്പീഡിനെ മെഷർ ചെയ്യുന്നതാണ് ഈ ഒരളവിൽ, ഈ ഒരു മെഷർമെൻറ്റാണ്. അപ്പം ഇവിടെയൊക്കെ എന്താണ് സ്പീഡോ? സ്പീഡ് അപ്പം 50 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? ഇവിടെ ഒരു മണിക്കൂർ സമയം കൊണ്ട് ഈ കാറ് 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്തു. എന്താ പറയുന്നത്? ഒരു മണിക്കൂർ കൊണ്ട് കാറ് 50 കിലോമീറ്റർ കവർ ചെയ്തു. ഇനി അടുത്തതിൽ എന്താ പറയുന്നത്? ഒരു മണിക്കൂർ, 1 അവർ കൊണ്ട് ആ ഒരു കാർ ഇതാ 60 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള മീനിങ്. ഓക്കെ ആണല്ലോ. പക്ഷെ നിങ്ങൾക്കറിയാം, പയ്യെ 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 ആയിരിക്കും കാർ ഇങ്ങനെ അതിന്റെ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ തിരക്കുള്ള റോഡിലാണെങ്കിൽ എന്തായിരിക്കും? ട്രാഫിക് ഒക്കെ ആണെങ്കിൽ ബ്രേക്ക് ഒക്കെ പിടിച്ച് സ്പീഡ് കുറയും. നല്ല റോഡാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോകും. അപ്പൊ എപ്പോഴും അതിന്റെ സ്പീഡ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, അതിന്റെ ആവറേജിന്റെ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ആവറേജ് സ്പീഡാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ആവറേജ് സ്പീഡ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആവറേജ് സ്പീഡിനെ തന്നെയാണ് സ്പീഡ് എന്ന് മെൻഷൻ ചെയ്തത്. അപ്പൊ എന്താണ് സ്പീഡ് അല്ലെങ്കിൽ എന്താണ് ആവറേജ് സ്പീഡ് എന്ന് അറിയാവോ? ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൺ. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതാണ്ട് ഇത് മിസ്സിന്റെ എ എന്ന് പറയുന്ന പൊസിഷൻ, ഇത് ബി എന്ന് പറയുന്ന പൊസിഷൻ. മിസ്സിന് എയിൽ നിന്നും ബിയിലേക്ക് എത്തണം. അപ്പൊ എങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തുക? എന്താ ഈ ഒരു നേർരേഖയിലൂടെയാണ് എത്തിയത്. അപ്പം ഇവിടെ നിന്നും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 10 മീറ്റർ എടുത്തു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇവിടം വരെ എത്താൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 2 സെക്കൻഡും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആവറേജ് സ്പീഡ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ പഠിച്ചു ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പൊ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിലെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ? 10 മീറ്റർ ആണ്. ഇനി അവിടെ എടുത്തിരിക്കുന്ന ടോട്ടൽ ടൈം എത്രയാണ്? 2 സെക്കൻഡ് ആണ്. അപ്പം വേഗം പറഞ്ഞോ, 10/2 എന്ന് പറഞ്ഞ ഇത് സെക്കൻഡ് ആണ്, 25 അല്ല കേട്ടോ. 10/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നമ്മുടെ സ്പീഡിന്റെ യൂണിറ്റ് ആണ്. അതിപ്പോ കിലോമീറ്റർ പെർ അവർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്പീഡും അതിന്റെ മെഷർമെന്റ്സും പഠിച്ചു. ഇനി നമുക്ക് ടൈമിനെ പറ്റിയും കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതുമായിട്ട് മിസ് അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ.